ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് MBA അക്രഡിറ്റേഷൻ ഉണ്ടോ? നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോളേജിന് അക്രഡിറ്റേഷൻ ഉണ്ടോ അല്ലെങ്കിൽ അതിന് അപ്രൂവൽ ഉണ്ടോ എന്നാണ്. അങ്ങനെയല്ല, ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്ന കോഴ്സിന് MBA അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം അന്വേഷിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്തത്, ആ ക്യാമ്പസിന്റെ അക്കാഡമിക് ഫെസിലിറ്റി എത്ര സ്റ്റാൻഡേർഡ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് മുൻ വർഷങ്ങളെക്കാൾ ഉപരി കറണ്ട് ഇയറിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അവിടുത്തെ ഫാക്കൾട്ടീസ്, ടീച്ചേഴ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് അവിടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കിയെടുക്കുക. തേർഡ് വൺ, BTech എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രാക്ടിക്കൽ ഫെസിലിറ്റികൾ എത്ര ഇന്റർനാഷണൽ ലെവലിലുള്ളതാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. ഫോർത്ത് വൺ, ആ ക്യാമ്പസിന്റെ ഡിസിപ്ലിൻ ആണ്. നമ്മൾ ഒരു 4 വർഷം ആ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ അതൊരു പ്രൊഫഷണൽ കോഴ്സ് റൺ ചെയ്യുന്ന ക്യാമ്പസാണ്, സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ്, ഹോസ്റ്റൽ ഫെസിലിറ്റി ഉള്ള ക്യാമ്പസാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആ ക്യാമ്പസിന്റെ ഡിസിപ്ലിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നാം നേടിയെടുക്കുക. ദെൻ ഫിഫ്ത് വൺ ഈസ് റിസൾട്ട്. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ക്യാമ്പസിന്റെ കഴിഞ്ഞ ഒരു 5 വർഷത്തെങ്കിലും റിസൾട്ട് പെർസെൻറ്റേജ് എങ്ങനെ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നാം മനസ്സിലാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് നാം ആശ്രയിക്കാം ആ ക്യാമ്പസിന്റെ യൂണിവേഴ്സിറ്റി ഏതാണോ, ആ യൂണിവേഴ്സിറ്റിയെ ബേസ് ചെയ്തിട്ട് ആ ക്യാമ്പസിന്റെ റിസൾട്ട് പെർസെൻറ്റേജ് കഴിഞ്ഞ ഒരു 5 വർഷത്തെങ്കിലും കൃത്യമായി മനസ്സിലാക്കി നാം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് സിക്സ്ത് ആൻഡ് ഫൈനൽ വെരി ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് പ്ലേസ്മെന്റ്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേസ്മെന്റ് ആവശ്യമാണ്. അപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാമ്പസിലാണ് നാം പഠിക്കുന്നതെങ്കിൽ നമുക്കൊരു ജോബിലേക്ക് ഏറ്റവും ഈസി ആയിട്ട് എത്താൻ പറ്റുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു പ്ലേസ്മെന്റ് സപ്പോർട്ട് നൽകുന്ന ഒരു സെല്ലുള്ള ക്യാമ്പസിലാണ് നാം പഠിക്കുന്നതെങ്കിൽ നമുക്കൊരു കരിയറും പ്രൊഫഷനും ഡെസിഗ്നേഷനിലേക്കൊക്കെ നമുക്ക് മൂവ് ചെയ്യുന്നത് ഏറ്റവും ഈസി ആക്കാൻ അത് സാധിക്കുന്നു. ഇങ്ങനെ ഒരു പ്രൊഫഷണൽ കോഴ്സായ BTech എഞ്ചിനീയറിംഗ് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ മിനിമം ഈ 6 കാര്യങ്ങളെങ്കിലും നാം നേരിട്ട് മനസ്സിലാക്കി വേണം ആ ക്യാമ്പസിലേക്ക് കോഴ്സിലേക്ക് നാം ജോയിൻ ചെയ്യാൻ. ബെസ്റ്റ് വിഷസ്.